പയ്യന്നൂരിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ താനിയാക്കേലീലയ്ക്കു വേണ്ടി അന്നൂരിൽ നിർമ്മിക്കുന്ന മണ്ണുവീട് നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മണ്ണുവീട് നിർമ്മിച്ചിരിക്കുന്നത് എക്കോ റെസിസ്റ്റന്റ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന ഈ നിർമ്മാണ രീതിയുടെ ആദ്യഘട്ടമായി ചെങ്കല്ലുകൊണ്ട് രണ്ടുവരി അടിത്തറയുണ്ടാക്കി മുകളിൽ ജില്ലി വിരിച്ചു അവിടം മുതലുള്ള തറ ചുമർ എന്നിവ രൂപപ്പെടുത്താനാണ് മണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ വീതിയിലുള്ള പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് ഭിത്തി ഉയർത്തിയത് കോയമ്പത്തൂരിലെ കമ്പനിയിൽ നിന്നും കൊണ്ടുവന്ന എണ്ണൂറ് മീറ്ററോളം നീളത്തിലുള്ള പ്ലാസ്റ്റിക് ട്രോൾ ആവശ്യാനുസരണമുള്ള നീളത്തിൽ മുറിച്ചെടുക്കുകയായിരുന്നു അടുത്ത പ്രവൃത്തി ഇതിൽ നനവും പശിമയുള്ള മണ്ണും നിറച്ച് തുന്നിക്കെട്ടിയാണ് കല്ലിനു പകരം ചുമരുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് പ്രകൃതിയോട് ഇണങ്ങുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ വീട് വേണമെന്ന താനിയയുടെ ആഗ്രഹമാണ് അന്നൂരിൽ പൂവണിയുന്നത് താനിയയുടെ ഭർത്താവ് മെക്കാനിക്കൽ എൻജിനീയറായ അജി ആനന്ദ് മണ്ണു വീടെന്ന ആശയത്തിനു പിന്നിൽ അജിയുടെ സഹോദരനും ആർക്കിടെക്ടറുമായ ആകാശിനായിരുന്നു വീടിന്റെ നിർമ്മാണ ചുമതല ഭൂമി ഭൂമികുലുക്കത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്നതും ഏറ്റവും ചിലവു കുറഞ്ഞതുമായ രീതിയിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ടു മുറികളും ഹാളും വരാന്തിയുമുള്ള വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരിയുടെ ഭാരം താങ്ങുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച പുറം ചുമരുകളാണ് ചാക്കുകൾക്കിടയിലുള്ള ഭാഗം മണ്ണും വൈക്കോലും ചേർന്ന മിശ്രിതമുണ്ടാക്കി ശേഷം മണ്ണും ചാണകവും ചേർത്ത തേച്ചാണ് ചുമരുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വീടിന് ഉപയോഗിച്ചിരിക്കുന്ന പഴയ ജനലുകളും വാതിലുകളും സിമന്റുകട്ട വെച്ചാണ് ചുമരുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് അടുക്കള ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതില്ല എന്ന ആശയം മുൻനിർത്തി ഹാളിൽ തന്നെയാണ് അടുക്കളയ്ക്കുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത് ചാക്കുചുമരികൾക്കു മുകളിൽ മേൽക്കൂര വരെയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കുപ്പികൾ കൊണ്ടുള്ള ചുമരും സ്ലൈഡിംഗ് ജനലും ഒരുക്കും ഇത്തരം ജോലികൾ ചെയ്ത് ശീലമുള്ള നേപ്പാൾ സ്വദേശികളായ രണ്ടുപേരെ സഹായികളായി കിട്ടിയതും ലോക്ക്ഡൌണിന്റെ അവധി ദിവസങ്ങളും വീട് നിർമ്മാണത്തിന് സഹായമായെന്നും അജി പറഞ്ഞു ഒപ്പം തന്നെ നമുക്കും കൂടെ ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ ഇത് ആലോചിച്ച് വരികയായിരുന്നു അങ്ങനെ പല കൺസ്ട്രക്ഷൻ മെത്തേഡുകൾ നമ്മൾ നോക്കി പ്രീഫാബ്രിക്കേറ്റഡ് കണ്ട് അങ്ങനെ പല സംഭവങ്ങൾ നോക്കി അതിലൊന്നും എക്സ്പെൻസ് മിനിമം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് ടെൻ ലാക്സ് മിനിമം ആകുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അനിയൻ ഇതുപോലെ എർത്ത് ബാഗ് കൺസ്ട്രക്ഷനെ പറ്റിയൊരു ഐഡിയ പറഞ്ഞത് അവൻ ആർക്കിടെക്റ്റാണ് കഴിഞ്ഞ വർഷം ആ സമയത്ത് അവൻ ഫ്രാൻസിലൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ റിസർച്ച് നടത്തി അപ്പോൾ എർട്ട് വേഗ കൺസ്ട്രക്ഷനൊക്കെ ഇത് സാധാരണ മിലിറ്ററി സർവീസിലേക്ക് ഇത് ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു അവിടുന്ന് പിന്നെ നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ അല്ല ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ നേപ്പാളിലൊക്കെ ഇത് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ആളുകളായിട്ടും ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുത്തെ നമ്മളിവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടാണ് അതിൻ്റെ തുടങ്ങിയത് അഞ്ച് ലക്ഷത്തോളം രൂപയാണ് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റുള്ള ഈ മണ്ണു ആകെ ചിലവാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ